നിങ്ങൾ IAS എന്ന സ്വപ്നം കാണുന്നവരാണ്. പണമില്ലാത്തതിന്റെ പേരിലാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്വപ്നം ഉപേക്ഷിക്കേണ്ട. ഇത് തികച്ചും സൗജന്യമായിട്ടാണ് നമ്മുടെ ഹൈദരാലി ശിഹാബ് തങ്ങൾ അക്കാദമി ഫോർ സിവിൽ സർവീസ് എന്ന മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലുള്ള അക്കാദമി നിങ്ങൾക്കായിട്ട് തുറന്നിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ IAS എന്നുള്ള സ്വപ്നം കാണുന്ന പറഞ്ഞത് ഇപ്പൊ നമുക്ക് ഡിഗ്രി കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ IAS എന്നുള്ളൊരു കടമ്പേരിക്ക് കടക്കാൻ പോകുന്നത്. അപ്പൊ അതിന് നമുക്ക് എന്താണ് ക്വാളിഫൈഡ് ആയിട്ട് എന്താണ് എത്ര ശതമാനം മാർക്ക് വേണം പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് എന്നത് നമ്മുടെ സാറ് നമുക്ക് പറഞ്ഞു. എന്റെ പേര് യശാചന്ദ്രൻ. ഞാനിവിടെ ഹൈദരാബാദ് ശാസ്ത്രങ്ങൾ അക്കാദമി കോഴ്സിലെ അക്കാദമി കോർഡിനേറ്ററാണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ IAS, IPS, IFS, IRS അങ്ങനെ ഒരുപാട് സർവീസുകൾ നമ്മൾ കിട്ടുന്നുണ്ടാവും. പക്ഷേ ഇതെന്താണ്, എങ്ങനെയാണ്, ഇതിന്റെ ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് പൊതുവെ അറിയാറില്ല. ഈ പരീക്ഷകൾ എന്നൊക്കെ പറയുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, ഇപ്പോൾ നമ്മൾ കേരള PSC ചെയ്തിട്ടുണ്ട്, അവരുടെ സംസ്ഥാന തലങ്ങളിൽ നടക്കുന്ന ഒരു എക്സാം നടത്തുന്ന ഏജൻസി. അതേപോലെ കേന്ദ്ര തലത്തിൽ നടക്കുന്ന ഒരു എക്സാമാണ് UPSC എന്ന് പറയുന്നത്. UPSC നടത്തുന്ന സിവിൽ സർവീസ് എക്സാം വഴിയാണ് ഈ IAS, IPS, IFS, IRS, ഇന്ത്യൻ പോലെ സർവീസ് തുടങ്ങിയ സർവീസുകളിലേക്കൊക്കെ, അങ്ങനെ 20-22 സർവീസുകളുണ്ട്. ആ സർവീസുകളിലേക്കൊക്കെ ആളുകളെ സെലക്ട് ചെയ്യുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ സിവിൽ സർവീസ് എക്സാമിനേഷനിലൂടെയാണ്. അപ്പൊ അങ്ങനെ ആ ഒരു എക്സാമിനേഷന് വേണ്ടി നമ്മൾ ഇവിടെ ഈ ഹൈദരാബാദ് ശാസ്ത്രങ്ങൾ അക്കാദമി ഫോർ സിവിൽ സർവീസ് കോച്ചിങ് നൽകുന്നുണ്ട്. സൗജന്യ സിവിൽ സർവീസ് കോച്ചിങ് ഒരു 100 വിദ്യാർത്ഥികൾക്ക് നമ്മൾ നൽകുന്നുണ്ട്. ഇപ്പൊ UPSC ഈ സിവിൽ സർവീസ് എക്സാം എഴുതാനുള്ള അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് ഡിഗ്രി പാസ്സാവുന്ന, ഡിഗ്രി പാസ്സാവുക, ഡിഗ്രി ജസ്റ്റ് പാസ്സായാണ്. അതായത് ഡിഗ്രി 50%, 55%, 60% അങ്ങനെയൊന്നും വേണ്ട, ജസ്റ്റ് ഡിഗ്രി പാസ്സായിരിക്കുക, 21 വയസ്സ് പൂർത്തിയായിരിക്കുക. ഈ രണ്ട് പറയാൻ ചോദിക്കുന്നത്, അപ്പോ നമുക്കിവിടെ ആൾറെഡി 100 പേർക്ക് ഒരു ഇതാണ് നമ്മുടെ സീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ജസ്റ്റ് പാസ് ഡിഗ്രി എന്ന് പറയുമ്പോൾ പിന്നെ നമ്മളിവിടെ ഇങ്ങനെ എക്സാം വെച്ചിട്ടോ അങ്ങനെ അത് എന്ത് പിന്നെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ 100 പേരെ സെലക്ട് ചെയ്യുന്നത്? ഓക്കെ, ഈ 100 പേരെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പം അപ്ലിക്കേഷൻ ക്ഷണിച്ചിട്ടുണ്ട്. ക്രിയ പ്രൊജക്ട്സ് എന്നിട്ടുള്ള വെബ്സൈറ്റിലൂടെയാണ് ഈ അപ്ലിക്കേഷൻ നമ്മൾ സ്വീകരിക്കുന്നത്. അപ്പൊ ആ 31 ഈ മാസം മെയ് 31 നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് എക്സാം അപ്ലൈ ചെയ്യാനായിട്ട് വരുന്ന ലാസ്റ്റ് ഡേറ്റ്. അപ്പൊ ഇത് അപ്പോൾ ഇത് വേറൊരു, പിന്നെ നമുക്ക് June 10 ഈ എക്സാമിന്റെ ഡേറ്റ് എന്ന് പറയുന്നത്. ലാസ്റ്റ് എക്സാം നടക്കുന്നത് June 10. അതിന് 6 കേന്ദ്രങ്ങളാണ് മൊത്തം ഉള്ളത്. 1 പെരിന്തൽമണ്ണ, മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ. 2 കോഴിക്കോട്. 3 കണ്ണൂർ. 4 ട്രിവാൻഡ്രം. 5 ഡൽഹി. 6 ലക്ഷദ്വീപ്. ഇവിടെ നമ്മൾ സെൻട്രായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ 6 കേന്ദ്രങ്ങളായിട്ട് June 10 നടക്കുന്ന പ്രാഥമിക പരീക്ഷ, അതായത് നമ്മുടെ OMR പരീക്ഷ, ഒബ്ജക്റ്റീവ് എക്സാം ഉണ്ട്, അതേപോലെ ഡിസ്ക്രിപ്റ്റീവ് എക്സാം ഉണ്ട്, എഴുത്ത് പരീക്ഷ, രണ്ട് എസ്എ ആണ്. അപ്പൊ അതിന്റെയൊക്കെ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ നമ്മൾ ക്രിയ പ്രൊജക്ട്സ് എന്നുള്ള വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം എത്രയും കുട്ടികൾ എഴുതി കഴിഞ്ഞിട്ട് അതിൽ നിന്നൊരു കട്ട് ഓഫ് വെച്ചിട്ട് നമ്മൾ അവരെ ഇന്റർവ്യൂ സെലക്ട് ചെയ്യും. ഇന്റർവ്യൂ നമ്മൾ ഈ അക്കാഡമിയിൽ വെച്ചിട്ടായിരിക്കും, പെരിന്തൽമണ്ണയിൽ വെച്ചിട്ടായിരിക്കും ഇന്റർവ്യൂ നടക്കുക. അപ്പൊ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഫൈനൽ റിസൾട്ട് നമ്മൾ ഉദ്ദേശിക്കും. അതിൽ നിന്നാണ് നമ്മൾ ഈ 100 പേരെ സെലക്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ പിന്നെ ഓൺലൈനായിട്ടും പിന്നെ 8 തൊട്ട് നമ്മളിങ്ങനെ ഈ IAS എന്നുള്ളൊരു കുട്ടികളെ നമുക്ക് അടിത്തറ കൊണ്ടുവരിക എന്നുള്ളൊരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇതിന്റെ പിന്നെന്താ പറയുക, അമരക്കാരൻ നമ്മുടെ കാന്തപുരം രജീവ് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമരക്കാരൻ രജീവ് സാറാണ്. അപ്പോ സാറ് പറഞ്ഞു, അപ്പൊ 8 മുതൽ തന്നെ നമ്മളിങ്ങനെ കുടി കുട്ടികളെ സ്റ്റുഡൻസിനെതിലേക്ക് കൊണ്ടുവരുന്നുണ്ടെന്ന്. അപ്പൊ അതെങ്ങനെ നമ്മൾ പ്രാബല്യത്തിൽ വരുത്തിയെങ്ങനെ? അപ്പൊ ഇവിടെ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട നജീബ് കാന്തപുരം MLA ഒരു വിഷനാണ് ഈ ഒരു അക്കാഡമി, ഈ ഒരു പ്രൊജക്ട് എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ വിഷൻ എന്ന് പറയുന്നത് ഒരു സെന്റർ ഓഫ് എക്സലൻസ് ആയിട്ട് ഈ പെരിന്തൽമണ്ണയെ, ഈ ഒരു അക്കാഡമിയെ പ്രത്യേകിച്ച് കേരളത്തിൽ അങ്ങനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ IAS മോഹം മനസ്സിൽ സൂക്ഷിക്കുന്ന കേരളത്തിലെ ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ IAS ജൂനിയർ എന്ന് പറഞ്ഞിട്ട് 8, 9, 10 ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ക്ലാസ്സസ് സംഘടിപ്പിക്കുന്നുണ്ട്. അത് ഓൺലൈൻ ആയിട്ടും ഓഫ്ലൈൻ ആയിട്ടും അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് ഓഫ്ലൈൻ ആകുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ നമുക്ക് ഈ പെരിന്തൽമണ്ണയിലുള്ള ഒരു പിന്നെ പോയിന്റ് വെച്ച് നമുക്ക് ഓഫ്ലൈൻ ആയിട്ട് എങ്ങനെയാണ് നമുക്ക് അത് കൊണ്ടുവരുത്താൻ കഴിയും? അതൊരു വാലിഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ പെരിന്തൽമണ്ണയിൽ മാത്രമല്ല ഓൺലൈൻ ആയിട്ട് ഈ IAS മുന്നിൽ വേണ്ടി ക്ലാസ് സംഘടിപ്പിക്കുന്നത്. കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ, പ്രത്യേകിച്ച് മലബാറിന്റെ വിവിധ ജില്ലകളിലായിട്ട്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം, പാലക്കാട്, അങ്ങനെയുള്ള വിവിധ കേന്ദ്രങ്ങളിലായിട്ട് നമ്മൾ ഓഫ്ലൈൻ സെന്റേഴ്സ് സംഘടിപ്പിക്കും. ഇങ്ങനെ സ്കൂളുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, സ്കൂളുകളും ക്ലാസ്സുകൾ സംഘടിപ്പിക്കും.
ഉപകാരപ്രദമായിട്ട് ഈ വീഡിയോ ഞങ്ങളോട് പോക്കേണ്ടി വളരെയധികം നന്ദി.